നമസ്കാരം, നിളർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഗുരുവിന്റെ വെളിച്ചമാണ് ഇപ്പോഴും കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. കൂറ്റനാട് ശ്രീധരൻ വൈദ്യർ നഗറിൽ 169-ാമത് ഗുരുജയന്തിയുടെ ഒറ്റപ്പാലം താലൂക്ക് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജാതിമതം മതോദ്ദേശം ഏതൊന്നുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തിനു വാഴുന്ന തുരുത്തായി കേരളം മാറിയതിനു പിന്നിൽ ഗുരുവിന്റെ വിപ്ലവകരമായ ചിന്തകളോടും പ്രവൃത്തികളോടും നാം കടപ്പെട്ടിരിക്കുന്നുവെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ആധുനിക കേരളത്തിന് ശിലപാകിയ ഗുരു സ്വയം മാറുകയും സമൂഹത്തെ മാറ്റുകയും ചെയ്തതോടെയാണ് വിപ്ലവകാരി ആയതെന്നും അദ്ദേഹം പറഞ്ഞു. എന്ന താറ്റിൽ നിന്ന് ഒരു കല്ലെടുത്ത് പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞു, ഇത് നമ്മുടെ ശിവനാണ്. പൗരോഹിത്യത്തിന്റെയും സ്വർണ്ണ മേധാവിത്വത്തിന്റെയും വക്താക്കൾ കോപാകുലരായി ശ്രീനാരായണഗുരുവിനെ അഭിചരിക്കുന്നു. ശാന്തനാണ്, ദൃഢസിദ്ധനാണ് ശ്രീനാരായണഗുരുവിനെ. അത് നമ്മുടെ ശിവനെയാണ്. അതിനേക്കാൾ വലിയ പ്രക്ഷോഭകരമായ ഒരു കാര്യം മറ്റെന്താണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്? അതാണ് കേരളത്തെ അടിമുടി മാറ്റി തീർത്തതിന്റെ തുടക്കമായി. ആധുനിക കേരളത്തിന്റെ ശിലാസ്ഥാപന നമ്മൾ പറയുന്നത് തറക്കല്ലിടുക. ആധുനിക കേരളത്തിന് തറക്കല്ലിട്ടയാളാണ് ശ്രീനാരായണ ഗുരു. ആ ശിവപ്രതിഷ്ഠയാണ് ആദ്യത്തെ കല്ല്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയ്ക്ക് വേണ്ടി പോരാട്ടം നടത്തിയ കവിയും സന്യാസിയുമായി ഗുരുവിനെ കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഓർമ്മിക്കപ്പെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. താലൂക്ക് പ്രസിഡന്റ് വി പി ചന്ദ്രൻ അധ്യക്ഷനായി, ബി ജെ പി സംസ്ഥാന സെക്രട്ടറി സി കൃഷ്ണകുമാർ മുഖ്യാതിഥിയായി, സംഘാടക സമിതി ചെയർമാൻ കെ ആർ ബാലൻ, വൈസ് പ്രസിഡന്റ് ടി പി രാമചന്ദ്രൻ, സി സതീശൻ, എം അരവിന്ദാക്ഷൻ, അഡ്വക്കേറ്റ് കെ വിജയൻ, അഡ്വക്കേറ്റ് അനിൽരാജ്, പി വിജയകുമാർ, പി രത്നകുമാരി, എ സ്വയംപ്രഭ, ശിവരാമൻ എന്നിവർ സംസാരിച്ചു. സി സി ടി വി ന്യൂസ്, തൃത്താല. പട്ടിത്തറ പഞ്ചായത്തിൽ മോഷണ പരമ്പര. 8 വീടുകളിൽ മോഷണം നടന്നു. പണവും ഇരുചക്ര വാഹനവും കവർന്നു. പഞ്ചായത്തിലെ താനക്കാട് ഭാഗത്തെ 4 വീടുകളിലും തലക്കശ്ശേരി ഭാഗത്തെ 4 വീടുകളിലുമാണ് കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. താനക്കാട് മൂർക്കത്താഴത്ത് വീട്ടിൽ എം ഡി ഉമ്മറിന്റെ വീടിന്റെ മുൻവശത്തെ വാതിൽ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. വീട്ടുകാർ വിരുന്നുപോയ സമയം നോക്കിയാണ് വ്യാഴാഴ്ച വൈകിട്ട് 8 മണിയോടെ മോഷ്ടാക്കൾ എത്തിയത്. വീടിന്റെ വാതിൽ തകർക്കുന്ന ശബ്ദം കേട്ടെത്തിയ അയൽവാസികളാണ് വീടിന്റെ വാതിൽ തകർത്ത് തുറന്നു കിടക്കുന്നതായി കണ്ടത്. ഉടൻ തന്നെ തൃത്താല പോലീസിൽ വിവരമറിയിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാവിന്റെ കൈയുറയുടെ ഭാഗവും ഉപേക്ഷിച്ച ടോർച്ചും വീടിനകത്തുനിന്നും കണ്ടെത്തി. സമീപത്തെ തലക്കശ്ശേരി വളപ്പിൽ ഫൈസലിന്റെ വീട്ടിലും മോഷണം നടന്നു. വീടിന്റെ വാതിൽ തകർത്ത് അകത്ത് കിടന്ന മോഷ്ടാക്കൾ അലമാരിയിൽ സൂക്ഷിച്ചിരുന്ന 2000 രൂപയും കവർന്നു. പ്രദേശത്തെ മറ്റു 2 വീടുകളിലും മോഷണശ്രമം നടന്നു. രാത്രി 11 മണിയോടെയാണ് തലക്കശ്ശേരി പ്രദേശത്ത് സമാന രീതിയിൽ മോഷണശ്രമങ്ങൾ നടക്കുന്നത്. ഈ ഭാഗത്തും 4 വീടുകളിലാണ് മോഷ്ടാക്കൾ കയറിയത്. ഓണാവധി ദിനങ്ങളിൽ ആളുകൾ വിരുന്നുപോയ വീടുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും മോഷണം നടന്നത്. ഖാജാനഗർ തേങ്കുളം വീട്ടിൽ നബീലിന്റെ KL 52J 7892 നമ്പറിലുള്ള FZ ബൈക്ക് മോഷ്ടാക്കൾ കവർന്നു. സമീപത്തെ മറ്റൊരു വീട്ടിൽ നിന്നും ബൈക്കിന്റെ ചാവി മോഷ്ടിച്ചെടുത്തെങ്കിലും ഇരുചക്ര വാഹനം മറ്റൊരു വീട്ടിലായിരുന്നു നിർത്തിയിട്ടിരുന്നതെന്നതിനാൽ വാഹനം നഷ്ടമായില്ല. ശബ്ദം കേൾക്കുന്നു പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് പെട്ടെന്ന് ഓടി വന്നു നോക്കുമ്പോ ആളിതിന്റെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അധികം ആളില്ല, പിന്നീടാണ് ആളുകളൊക്കെ കൂടിയത്. അപ്പൊ തന്നെ തൃത്താല പോലീസിന് വിളിച്ചു. തൃത്താല പോലീസുകാർ കംപ്ലീറ്റ് അവര് 50 പോലീസുകാർ വന്നിരുന്നു. അവര് വേണ്ട നടപടിയൊക്കെ എടുക്കാന്ന് പറഞ്ഞു. ഇവിടെ ഒരു പിന്നെ ടോർച്ച് ഉണ്ട്. വാതില് ഇപ്പൊ പുതിയത് വീടിരുന്നിട്ടൊരു വർഷമായിട്ടുള്ളു. ആ വാതില് മുകളിലത്തെയും അടിയിലത്തെയും കംപ്ലീറ്റ് പൊളിച്ചിരിക്കുന്നു. എന്നിട്ട് അകത്ത് കിടന്ന് സാധനങ്ങളൊന്നും കൊണ്ടായിട്ടില്ല. നമ്മുടെ സാധനങ്ങളൊക്കെ ഭദ്രാണ്. പഞ്ചായത്തിൽ പരക്കെ മോഷണങ്ങളും മോഷണശ്രമവും നടന്നതോടെ വെള്ളിയാഴ്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് വ്യാപകമായി പരിശോധന നടത്തി. DYSP PC ഹരിദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘമാണ് വീടുകളിലെത്തി തെളിവെടുപ്പ് നടത്തിയത്. തൃത്താല പോലീസ് SHO വിജയകുമാർ, DYSP സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങൾ, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ്, തൃത്താല. പട്ടിത്തറയിൽ കഴിഞ്ഞ ദിവസം നടന്ന മോഷണ പരമ്പരകളിൽ സംശയമുന നീളുന്നത് അജ്ഞാതരായ യുവതിയിലേക്കും യുവാവിലേക്കും. സംശയാസ്പദ സാഹചര്യത്തിൽ ആളുകൾ വീടുകളിലെത്തിയാൽ എത്തുന്നവരുടെ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കണമെന്ന പോലീസ്.
മോഷണം നടക്കുന്നതിന് മുൻപായി ഈ ഭാഗത്തെ ഭൂരിഭാഗം വീടുകളിലും ഇരുചക്ര വാഹനത്തിലെത്തിയ ഒരു യുവാവും യുവതിയും കയറിയിറങ്ങിയിരുന്നു. യെപ്തിങ്കാനയിലേക്ക് വസ്ത്രങ്ങളും ധനസഹായവും ചോദിച്ചാണ് സ്ത്രീ വീടുകളിൽ എത്തിയത്. ബൈക്കിലെത്തിയ യുവാവ് ദൂരെ ഇവരെ കാത്തിരിക്കുകയും ചെയ്യും. വീടുകളിലെത്തിയ യുവതി സമീപ വീടുകളെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കും. ഇവരെത്തിയ പഞ്ചായത്തിലെ രണ്ട് ഭാഗങ്ങളിലാണ് മോഷണ പരമ്പര കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. മലയാളവും ഹിന്ദിയും കലർന്ന ഭാഷയാണ് ഇരുവരും സംസാരിച്ചിരുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. ചെങ്ങായി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു എന്താ ഇവിടെ അനാഥാർത്ഥിക്ക് കൊടുക്കാൻ തുണിയും കുപ്പായും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ല പോയിക്കോ പറഞ്ഞു. അങ്ങനെ ഒരു പോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ആ പെണ്ണും ഇങ്ങോട്ട് വന്ന് ചെങ്ങായി അടിഞ്ഞ് വന്നിട്ട് അവിടെ നിന്നിട്ട് എന്തൊക്കെ പറയണ്ടായിരുന്നു. എന്നിട്ട് ആ പെണ്ണ് ഇങ്ങോട്ട് നോക്കി. അപ്പൊ ഞാനിവിടെ ഇരിക്കണ്ടായിരുന്നു ഇന്നെ നോക്കിട്ട് അടിക്കും. ഭാഷ അവിടെ മിക്സ് ആയിട്ടാണ്, അവിടെ മലയാളം ഉണ്ട് തമിഴും ഉണ്ട് ഇതൊക്കെ ഉണ്ടാണ്. ശരിക്കും മലയാളി എല്ലാം സ്ഥലത്തായിട്ടാണ്. പിന്നെ തലയിൽ തത്തൊക്കെ ഇട്ടുണ്ട്. ആ ഈ പരിസരത്ത് ഇപ്പൊ എന്നാലും ഇതൊക്കെ ആളില്ലാത്ത വീട്ടിലാണ് ഇപ്പൊ അവര് കൂടുതൽ കയറിക്കണത്. അതായത് അവര് എത്തിങ്ങാനൊക്കെയാണ് ഈ മറ്റേ സ്ഥലത്ത് കൊടുക്കാനുള്ള ഭാവങ്ങൾക്ക് കൊടുക്കാനുള്ള ഡ്രസ്സ് തരും അല്ലെങ്കിൽ ഇവര് പൈസ തരുന്നൊക്കെ നടക്കുന്നത്. അപ്പൊ അവരെ കൂടെ ടീമുണ്ട്. അപ്പൊ രണ്ടാളും ഇപ്പൊ അവരെന്നെ ഒരു സ്ത്രീയും ഒരാണുങ്ങൾ വന്നത്. ഇവിടെ ഇപ്പൊ രണ്ട് സ്ത്രീകൾ കുട്ടി ഉണ്ടായിരുന്നു. ഇവിടെ ബാക്കിൽ ഡോർത്ത് വന്നാൽ പുള്ളി കയറിയത്. അപ്പൊ വണ്ടി ചാവി എടുത്ത് പോയി, വണ്ടി അപ്പുറത്ത് വിട്ടിരുന്നു. അതുകൊണ്ട് അത് കിട്ടിയില്ല. എന്നിട്ട് അതിന്റെ വരുന്ന അപ്പുറത്ത് വണ്ടി എടുത്ത് പോയിട്ടുണ്ട്. അപ്പൊ അടുത്ത വീട്ടിൽ ഈ വീട്ടിൽ ചായ ഉണ്ടാക്കി കുടിച്ചിരിക്കണം. സുഖ ചായ ഉണ്ടായി കുടിച്ച് അപ്പുറത്തെ വീട്ടില് തേങ്ങ പൊളിച്ച് പിന്നെ അതിനെ കുത്തിയിട്ട് വെള്ളം കുടിച്ചിട്ട് രണ്ടെണ്ണത്തിൽ അതും പോയി. 30-40 ഇടയിൽ പ്രായമുള്ള ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഇവരുടെ CCTV ക്യാമറ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. CCTV ന്യൂസ്, തൃത്താല. സിനിമാ സീരിയൽ താരം അപർണ നായരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കരമന തളിയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 7:30 മരിച്ച നിലയിൽ കണ്ടത്. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും നേരത്തെ അന്ത്യം സംഭവിച്ചെന്നാണ് നിഗമനം. കരമന പോലീസ് അന്വേഷണം ആരംഭിച്ചു. അടുത്ത ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുത്തു. മേഘതീർത്ഥം, മുദ്ദുഗൌ, അച്ചായൻസ്, കോടതി സമക്ഷം, ബാലൻ വക്കീൽ, കൽക്കി തുടങ്ങിയ സിനിമകളിലും, ചന്ദനമഴ, ആത്മസഖി, മൈഥിലി വീണ്ടും വരുന്നു, ദേവസ്പർശം തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. സജിത് ഭർത്താവാണ്, ത്രയ, കൃതിക എന്നിവർ മക്കളാണ്. ഓങ്ങല്ലൂരിൽ കൃഷിനാശം വിതച്ച 12 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. മലപ്പുറത്ത് നിന്നുമുള്ള ലൈസൻസ്ഡ് ഷൂട്ടർമാരാണ് പന്നികളെ വെടിവെച്ചു കൊന്നത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 17-18 വാർഡുകളിൽ വ്യാപകമായി കൃഷിനാശം സൃഷ്ടിച്ചിരുന്ന കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത്. കൃഷിക്കാരുടെ ആവശ്യപ്രകാരം പഞ്ചായത്തിന്റെ അനുമതിയോടെ മലപ്പുറം സ്വദേശികളായ ലൈസൻസ്ഡ് തോക്കുകളുള്ള നെല്ലങ്ങര അലി, KP ഷാൻ, വരിക്കത്ത് ദേവകുമാർ, VJ തോമസ്, വരിക്കത്ത് ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു 12 പന്നികളെ വെടിവെച്ചു കൊന്നത്. പഞ്ചായത്ത് ജനപ്രതിനിധികളും പാടശേഖര സമിതി ഭാരവാഹികളും ആവശ്യമായ സഹായവും ലഭ്യമാക്കി. കേരളത്തിലെ ഇപ്പൊ ഈ 4-5 പാടശേഖരത്തില് 10-60 ഏക്കറോളം കൃഷി ചെയ്യുന്ന ആളാണ് ഞാൻ. കൃഷി നെല്ല് മുഴുവൻ നശിപ്പിക്കുകയാണ്. അങ്ങനെ പായും പഞ്ചായത്തിനോട് നിരന്തരം ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇവരെ സമീപിക്കലും ഇവര് ഇവരെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തി ഇവർക്ക് ഓർഡർ കൊടുത്ത് വെടിവെക്കാൻ ഓർഡർ കിട്ടിയത്. അപ്പൊ വളരെയധികം ഉപകാരം ആയി ഇത് ചെയ്തത്. ഇനിയും അനവധി ഉണ്ട്, അപ്പൊന്ന് വെടിവെച്ച് തീർക്കണം എന്ന് അവർ താല്പര്യപ്പെടുന്നുണ്ട്. ചാലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ് വിഷയങ്ങളിൽ അധ്യാപക ഒഴിവുണ്ട്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് നിയമനം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം 2 സെപ്റ്റംബർ ശനിയാഴ്ച രാവിലെ 11 കൂടിക്കാഴ്ചയ്ക്കായി സ്കൂൾ ഓഫീസിൽ എത്തിച്ചേരേണ്ടതാണെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക TS ദേവിക അറിയിച്ചു. CCTV യിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTV യിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89-43-35-14-00. മെയിൽ ഐ CCTV News KKM@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89-43-35-14-00, 89-43-35-14-26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89-43-35-14-00, 89-43-35-14-26 CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ.
വാർത്തയിലേക്ക്. പട്ടാമ്പിയിൽ ഇൻഷുറൻസ് വാരാചരണത്തിന് തുടക്കമായി. നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. LIC യുടെ 67-ാമത് ഇൻഷുറൻസ് വാരാഘോഷത്തിനാണ് പട്ടാമ്പി ഓഫീസിൽ തുടക്കമായത്. പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി ഭദ്രദീപം തെളിയിച്ച് വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സത്യത്തിൽ ആരോഗ്യം ഉള്ള കാലത്ത് ഇൻഷുറൻസ് വാങ്ങിയെടുക്കുക എന്നുള്ളതാണ് ഏവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ചേർന്നെങ്കിലും ഇപ്പോ ചെറുപ്പം പോയ കിട്ടിക്കോളുന്നില്ല. കാരണം ഇപ്പോ 50 കഴിഞ്ഞാൽ ആർക്കും ഇൻഷുറൻസ് എടുക്കാൻ തന്നെ വലിയ പ്രയാസമാണ്. എന്തായാലും നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും സാധാരണക്കാരന്റെ ജീവിതത്തിലും അതോടൊപ്പം തന്നെ വലിയ ഒരു ജനവിഭാഗത്തെ തൊഴിൽ കൂടിയായിട്ടുള്ള ഈ ഒരു LIC ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഇനിയും കൂടുതൽ ആളുകളിലേക്കൊക്കെ ഇത് എത്തിക്കേണ്ടതുണ്ട്. കാരണം ഇതിന്റെ ഒരു ബോധവൽക്കരണം സത്യസന്ധമായി പറഞ്ഞാൽ LIC എടുത്താലുണ്ടാവുന്ന ഗുണപ്പം എന്റെ വീട്ടിലൊക്കെ കൃത്യമായിട്ട് മാതാപിതാക്കളൊക്കെ ഇൻഷുറൻസ് ചേർന്ന ആളുകളാണ്. സത്യത്തിൽ മരണസമയത്തും അവരുടെ ചികിത്സാ സമയത്തും ഒരു രൂപ പോലും അവർക്ക് കയ്യിൽ നിന്ന് ചെലവാക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. ഒരു കുടുംബത്തിന്റെ പല ആളുകളും നമുക്ക് എല്ലാവർക്കും അറിയാം, മരണപ്പെട്ടു പോകുമ്പോൾ കുടുംബത്തിന് ഒരുപാട് ബാധ്യത ഉണ്ടാക്കി പോകാറുണ്ട്. LIC ഏജന്റ് MC അശോകൻ അധ്യക്ഷനായിരുന്നു. LIC പട്ടാമ്പി SO മാനേജർ PV സൽമാൻ ബാബ, IDBI ബാങ്ക് മാനേജർ ടോമി, ആസിസ് ബാങ്ക് മാനേജർ ധനേഷ്, LIC ഏജന്റുമാരായ വി വസന്ത, PK ജയശങ്കർ, T പുഷ്പകുമാരൻ, LIC ഡെവലപ്മെന്റ് ഓഫീസർ UP മുകേഷ്, CR രേഖ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ചടങ്ങിൽ സീനിയർ ഏജന്റുമാരായ PV സുകുമാരൻ, C പമ്പവാസൻ എന്നിവരെ ആദരിക്കുകയും ചെയ്തു. ഒറ്റപ്പാലം താലൂക്ക് യൂണിയൻ സംഘടിപ്പിച്ച വർണ്ണശബളമായ ഗുരുജയന്തി ഘോഷയാത്ര കൂറ്റനാട് നടന്നു. വൈകിട്ട് 3:30 കൂറ്റനാട് പട്ടാമ്പി റോഡിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ നൂറുകണക്കിന് ശ്രീനാരായണ ഭക്തർ അണിനിരുന്നു. ഘോഷയാത്രയുടെ മുൻനിരയിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പുഷ്പാലംകൃതമായ ഗുരുദേവ ചിത്രങ്ങളും ഗുരുദേവ സന്ദേശങ്ങൾ വിളംബരം ചെയ്യുന്ന പ്ലോട്ടുകളും ഉണ്ടായിരുന്നു. ഒറ്റപ്പാലം പട്ടാമ്പി തൃത്താല മേഖലകളിലെ SNDP യോഗങ്ങളിൽ നിന്നുള്ള ആഭാലവൃദ്ധം വിശ്വാസികൾ മണിക്കൂറുകളോളം നീണ്ടുനിന്ന ഘോഷയാത്രയിൽ അണിചേർന്നതോടെ മഞ്ഞക്കുടികളും മഞ്ഞക്കുടകളും വർണ്ണങ്ങളാൽ നിറഞ്ഞ കൂറ്റനാട് പട്ടണത്തെ തീർത്തു മഞ്ഞക്കടലാക്കി മാറ്റി. ചെണ്ടമേളം, പൂക്കാവടി, തെയ്യം, പരിചമുട്ടുകളി, തിറ തുടങ്ങി വിവിധ നാടൻ കലകൾ അണിനിരുന്ന ഗുരുദേവ ജയന്തിയുടെ ഘോഷയാത്ര കൂറ്റനാട് നഗരവീഥിയെ പുളകമണിയിച്ചു. മണിക്കൂറുകൾ നീണ്ടുനിന്ന ഘോഷയാത്ര കൂറ്റനാട് KM ഓഡിറ്റോറിയത്തിൽ ശ്രീധരൻ വൈദ്യർ നഗറിൽ സമാപിച്ചു. മെഴത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1992-93 പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ ഒരുമിച്ചിത്തിരി നേരം എന്ന പേരിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. പഞ്ചായത്ത് അംഗം 10 അലി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ആനന്ദ് മെഴത്തൂർ അധ്യക്ഷനായി. ചടങ്ങിൽ ഗുരുനാഥന്മാരെ ആദരിക്കൽ, ഓണക്കോടി വിതരണം, ഓണസദ്യ എന്നിവയുണ്ടായി. ഉച്ചഭക്ഷണത്തിന് ശേഷം വിവിധ കലാപരിപാടികളുണ്ടായി. സിന്ധു രാമചന്ദ്രൻ, ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. മുങ്ങിമരണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൗജന്യ നീന്തൽ പരിശീലനം നൽകാൻ പട്ടാമ്പി കോടല്ലൂർ സ്വദേശികളായ അക്ബറും അബുതാഹിറും രംഗത്ത്. നീന്തൽ അറിയാതെ ആരും അപകടത്തിൽ പെടരുതെന്ന ഉദ്ദേശവുമായാണ് ഇവർ കുട്ടികൾക്കും മുതിർന്നവർക്കും സൗജന്യ പരിശീലനം നൽകുന്നത്. കോടല്ലൂർ പെരിക്കാട്ടുകുളത്തിലാണ് പരിശീലനം. കുളങ്ങളിലും പുഴകളിലും മുങ്ങിമരണങ്ങൾ ഇന്ന് പതിവ് വാർത്തയായി മാറിയിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് പട്ടാമ്പി സ്വദേശികളായ അക്ബറും അബുതാഹിറും സൗജന്യ നീന്തൽ പരിശീലനവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. നീന്തൽ അറിയാത്തതുകൊണ്ട് മാത്രം ആരും അപകടത്തിൽപ്പെടരുത് എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് സൗജന്യ നീന്തൽ പരിശീലനവുമായി ഇവർ രംഗത്തിറങ്ങിയിട്ടുള്ളത്. കൊടലൂർ പെരിങ്ങോട്ടുകുളത്തിലാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. കുട്ടികൾക്കും വലിയവർക്കുമെല്ലാം ഇവർ പരിശീലനം നൽകുന്നുണ്ട്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലാണ് രാവിലെ പരിശീലനം നൽകുന്നത്. 45-കാരനായ കൊടലൂർ തച്ചറക്കുഴിയിൽ അബുതാഹിർ 10 വർഷത്തോളമായി നാട്ടിലെ മടത്തിൽ കുളത്തിൽ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. കായിക പ്രേമി കൂടിയായ പട്ടാമ്പി കണ്ടെങ്കാട്ടിൽ 58-വയസ്സുകാരനായ അക്ബറും ചേർന്നാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. ചെറുപ്രായത്തിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ പരിശീലനം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. നമ്മുടെ ഇതിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ ഉണ്ടായ കാരണം വർദ്ധിച്ചു വരുന്ന മുങ്ങിമരണങ്ങൾ, നീന്തൽ അറിഞ്ഞിട്ട് കൂടി ആളുകൾ മുങ്ങി മരിക്കുന്നു. കൂടാതെ ഇന്നലെ നടക്കുന്ന വാർത്ത വന്ന 3 സഹോദരിമാർ മരണപ്പെട്ടു. നമ്മുടെ സ്പോർട്സിനോടുള്ള ഭയങ്കര ഒരു താല്പര്യം നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത്. പിന്നെ മുത്തപ്പ നമ്മുടെ ഒരു പ്രചോദനം മുത്തപ്പയാണ്. അതോടെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യത്തിൽ നമ്മൾ ഇതിൽ ഇറക്കി പുറപ്പെട്ടത്. എന്തായാലും പമ്പലും വിജയത്തിലും കൂടുതലും 10-15 പിള്ളേർ ഇന്നലെ ഒരു 6-7 പിള്ളേർ നീന്തൽ പഠിച്ചു. ഇന്ന് മാത്രം ഇതിന് മുന്നേ ഒരു 10-15 പിള്ളേർ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് 4 ദിവസം കൈ കിട്ടിയാൽ ഞങ്ങളിത് ലെവലാക്കി എടുക്കും. എന്തായാലും
ഇപ്പം മഴയുടെ കമ്മിയായാലും കുളത്തിൽ കുറച്ച് വെള്ളം കമ്മിയായിട്ടുണ്ട്. പക്ഷെ മഴ പെയ്ത വീണ്ടും ഞങ്ങൾ എല്ലാ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലും തുടരാനാണ് താല്പര്യം. ഏത് പ്രായത്തിലുള്ളവർക്കും ശമിച്ച കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ പരിശീലനം നേടുവാൻ കഴിയുമെന്നാണ് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന് തുടക്കമായി. വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജേക്കബ് നെടുവേലി പുത്തൻപുരയിൽ കൊറപ്പിസ്കോപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മധ്യസ്ഥ പ്രാർത്ഥനയും മാതാവിന്റെ പെരുന്നാൾ പ്രാധാന്യത്തെക്കുറിച്ചും സന്ദേശം നൽകി. തുടർന്ന് 8 ദിവസം നടക്കുന്ന പ്രാർത്ഥനാ ഗോപുരത്തിനും തുടക്കമായി. പകൽ ധ്യാനയോഗം ഫാദർ എം ടി കുര്യാച്ചൻ കൊറപ്പിസ്കോപ്പ നയിച്ചു. വൈകിട്ട് 6:30 സന്ധ്യാപ്രാർത്ഥനയും ഗാനശുശ്രൂഷയ്ക്ക് ശേഷം 41st 8 നോമ്പ് സുവിശേഷ യോഗം ആരംഭിച്ചു. രാത്രി 7:30 ആദ്യ ദിവസം ഫാദർ ജിനു പള്ളിപ്പാട്ട് വചന സന്ദേശം നൽകും. 8 ദിവസവും രാവിലെ വിശുദ്ധ കുർബാന, മധ്യസ്ഥ പ്രാർത്ഥന, പകൽ ധ്യാനം എന്നിവ നടക്കും. സെപ്റ്റംബർ 7 സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം മലങ്കരയിലെ പ്രസിദ്ധമായ 8 നോമ്പ് റാസയും ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറോ വണക്കവും അത്താഴസദ്യയും ഉണ്ടാകും. 8 രാവിലെ പെരുന്നാൾ കുർബാന, പ്രദക്ഷിണം, നേർച്ച സദ്യയോടെ പെരുന്നാൾ സമാപിക്കും. വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി സി യു ശലമോൻ, സെക്രട്ടറി പി സി താരുക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.